ജീസസ് റെയ്ൻസ്. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെ സ്പർശിക്കുന്ന സന്ദേശങ്ങളാകുന്നുവല്ലോ. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനാൽ അകത്തൊരു വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരും. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ യേശു സ്പർശിക്കുവാൻ പോകുകയാണ്. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഫിലിപ്പിയ ലേഖനം 4:4-9 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടിരുന്നു. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും. അടുത്ത വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ച അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. അപ്പൊ അസമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണോ? അല്ല. പുതിയ നിയമത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവിന് കൊടുത്തിരിക്കുന്ന വിശേഷണം നിങ്ങൾ ശ്രദ്ധിച്ചോ? സൈന്യങ്ങളുടെ ദൈവം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദഹിപ്പിക്കുന്ന ദൈവം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം. ഹൃദയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗുണമേന്മയുടെ അളവുകോൽ. സമാധാനത്തിൻ്റെ ദൈവം. ആ സമാധാനത്തിൻ്റെ ദൈവമെന്ന് ഉള്ള വിശേഷണത്തിന് മുന്നമേ ചിന്താരീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സത്യമായതൊക്കെയും രമ്യമായതൊക്കെയും അത് ചിന്തിച്ചു കൊള്ളുവീൻ. വ്യാകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി വിചാരമോ വ്യാകുലതയോ ആകുലതയോ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറിച്ച് ആകുലതയെ തോൽപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരായുധമാണ് വിശ്വാസം. നിങ്ങൾ കടന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, ഒന്നും കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാനിട വരും. ഏലീശ പ്രവാചകൻ തൻ്റെ അരികിൽ വന്ന രാജാക്കന്മാരോട് പറയുവാനിടയായി, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുഴികളെ കുഴിപ്പീൻ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ കാറ്റും മഴയും ഇല്ലാത്തപ്പോൾ കുഴികളെ കുഴിക്കുവാൻ കഴിയത്തുള്ളൂ. അവർ വിശ്വസിച്ചു, കുഴിച്ചു. കുഴിച്ചപ്പോൾ അടുത്ത ദിവസം കിഴക്കു നിന്ന് ഇന്ന ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വരികയാണ്. അപ്പോൾ ദൈവത്തിന് വെള്ളത്തെ ഒഴുക്കുവാൻ വേണ്ടി ഒരു വൻ നദിയുടെ സഹായം ആവശ്യമില്ല. 24 hours മഴയുടെ സഹായം ആവശ്യമില്ല. ദൈവത്തിന് മധുരമുള്ള വീഞ്ഞുണ്ടാക്കുവാൻ വേണ്ടി നീണ്ട വർഷങ്ങൾ മുന്തിരിച്ചാർ ഭൂമിയിൽ കുഴിച്ചിടേണ്ട കാര്യമില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവിന് ഗുണമേന്മയുള്ളതിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അതാണ് കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഗുണമേന്മയുള്ളതും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ആ ആശീർവാദങ്ങൾ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ലഭിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വ്യാകുല ചിന്ത കൂടാതെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിനാൽ നിങ്ങൾക്ക് ലഭ്യമാകുവാനിട വരും. വ്യാകുല ചിന്തകൾ ആന്തരിക മുറിവുകൾ ഉണ്ട് എന്നതിന് ഒരടയാളമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ഭയം. ആന്തരിക മുറിവുകളുള്ളവർക്ക് അവരിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ഭയം. ഭയത്തെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തുവാനിടയായി. മനുഷ്യനിൽ ആദ്യമായി പുറപ്പെട്ട തിന്മ നിറഞ്ഞ വൈകാരിക പ്രതികരണം എന്ന് പറയുന്നത് ഭയമായിരുന്നു. എന്നാൽ ആ ഭയം തന്നെ ഒരു ദുരാത്മാവായി തീരുവാൻ സാധ്യതയുണ്ട്. ഒരു ദുരാത്മ സ്വാധീനം തന്നെ വരുമ്പോൾ മനുഷ്യനിലുള്ള നാച്ചുറലായിട്ടുള്ള ആ ഫിയറിന് പകരമായിട്ട് ദുരാത്മ പ്രേരിതമാകുന്നൊരു ഫിയർ ഒരു മനുഷ്യനിൽ വരുവാൻ സാധ്യതയുണ്ട്. അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അഥവാ പ്രതീക്ഷയാണ് ഫിയർ എന്ന് പറയുന്നത്. ഫിയർ എന്താണ്? അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശങ്ക. ഒരനർത്ഥം വരുവാൻ പോകുന്നു, ഒരു രോഗം വരുവാൻ പോകുന്നു, ഇന്ന വ്യക്തിക്ക് ഇന്ന രോഗം വന്നു, അതുകൊണ്ട് എനിക്കും ആ രോഗം വരുവാൻ പോകുന്നു. അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശങ്ക. ഞങ്ങൾ തൊടുപുഴയായിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരിക്ക് അത്തരത്തിൽ രോഗഭയമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ അമ്മ ക്യാൻസർ വന്നാണ് മരിച്ചത്.
അതിനാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്കും ക്യാൻസറാണ്, അവർക്ക് ഒരിക്കലൊരു ഉദരത്തിലൊരു വേദന വരുവാനിടയായി. അങ്ങനെ ഭയങ്കര ക്യാൻസറാണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഗ്യാസ് ട്രബിളാണ്. ആ നിലയിൽ ഉള്ള ഭയങ്ങൾ, അനാവശ്യമാകുന്ന ഭയങ്ങൾ, ഇത് നിങ്ങൾ വ്യക്തിപരമായി പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഭയങ്ങളെ, ആ ഭയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാത്ത ആരും ഇതിൻ്റെ നടുവിൽ കാണത്തില്ല. രോഗത്തെ ഭയപ്പെടുന്നതോ അങ്ങനെ തുടങ്ങിയുള്ള ചില ചില ഭയങ്ങൾ, ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമോ, അങ്ങനെയുള്ള ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ. ഇത് ലോകമെമ്പാടുമുള്ള പ്രബലമായിട്ടുള്ളൊരു വികാരമാണ്, ഒരു തിന്മ നിറഞ്ഞ വികാരമാണ്. എല്ലാ തുറകളിലുള്ളവർക്ക് നിഷേധാർത്ഥകമാകുന്ന ഒരു വൈകാരിക പ്രതിസന്ധിയുണ്ട്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകുമോ? ഈ പലരും വലിയവരാകുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ അടിസ്ഥാന വികാരമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭയം. മിടുക്കനാകാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ മിടുക്കനാകാൻ വേണ്ടി എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്? അടിസ്ഥാനപരമാകുന്ന അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയ ഭയം സാധാരണഗതിയിൽ പലരും കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും, അവർക്ക് പരീക്ഷാ ഭയം കാണുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ വൈദ്യശാസ്ത്രം, സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ 500-ലധികം ഭയങ്ങൾ, ഞാൻ വിചാരിച്ചിരുന്നത് 100-ലധികം ഭയങ്ങളെന്നാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ മോബിൻ പറയുവാനിടയിൽ 500-ലധികം ഫോബിയാസ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ആൻഡ്രോഫോബിയ, മനുഷ്യഭയം. ഗാമോഫോബിയ, വിവാഹത്തോടുള്ള ഭയം. വിവാഹം കഴിക്കാൻ ആർക്കെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗാമോഫോബിയ ആയിരിക്കും. ബാത്തോഫോബിയ, ഉയരത്തിൽ നിന്ന് വീഴുമെന്നുള്ള ഭയം. എനിക്ക് ഉയരത്തിൽ നിന്ന് വീഴുമെന്നുള്ള ഭയമുണ്ട്. ഞാൻ ഒരു ബസ് അപകടത്തിൽ ആയിരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഉയരങ്ങൾ എനിക്ക് ഭയമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത്ര പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ കയറുവാൻ ഭയമായിരുന്നു. ബഹ്റിനിൽ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം ഇതാണ്, 14 വർഷമായിട്ടൊരു സ്ത്രീ, അവർക്ക് വിമാനത്തെ പറക്കാൻ ഭയമാണ്. ബഹ്റിൻ വിട്ട് ഇന്ത്യ വന്നിട്ടില്ല. അവരുടെ ഭയം വിമാനത്തിൽ, ഉയരത്തിൽ അവർക്ക് പറക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചെക്ക് ഇൻ പോയിന്റിൽ വരും, അവർ ടിക്കറ്റ് എടുക്കും, എയർപോർട്ടിൽ വരും, ചെക്ക് ഇൻ കൗണ്ടറിൽ വരുന്ന ഭയം കയറിയിട്ട് തിരിച്ചു പോകും. 14 വർഷമായി വിമാനത്തിൽ കയറുവാൻ ഭയം. ബാത്തോഫോബിയ, ഉയരത്തിൽ നിന്ന് വീഴുമെന്നുള്ള ഭയം. ഡീമോഫോബിയ, ആൾക്കൂട്ടത്തോടുള്ള ഭയം. അങ്ങനെ ചിലർ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്നവരുണ്ട്. ഘോരമാകുന്ന തിരസ്കരണം അനുഭവിച്ചവർ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്നവരുണ്ട്. ഞാനൊരു സ്ഥലത്ത് വെച്ചൊരു സഹോദരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് ആൾക്കൂട്ടത്തെ ഭയമാണ്. ആൾക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരം വിയർക്കും. ആ വിയർപ്പിൻ്റെ ഗന്ധം വന്നു കഴിഞ്ഞാൽ ആൾ അടുക്കത്തില്ല. അതുപോലെ ദുർഗന്ധം ശരീരത്തിൽ നിന്ന് പുറപ്പെടും. അത് ശരീരം ചെയ്യുന്നൊരു, ശരീരവും മനസ്സും കൂടെ ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. തനിക്ക് ആൾക്കൂട്ടത്തെ ഭയമാണ്. ആ ഭയത്തിൻ്റെ പിന്തുണയോടുകൂടെ ശരീരം തന്നെ ആവശ്യമില്ലാതെ ദുർഗന്ധമുള്ള വിയർപ്പ് പുറപ്പെടുവിക്കുകയാണ്. ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, തൻ്റെ ബാല്യകാലത്ത് തൻ്റെ അപ്പൻ അമ്മയെ കുത്തുന്നത് താൻ കാണുവാനിടയെ. താൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. അടി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കത്തി കൊണ്ട് എടുത്തിട്ട് ഭാര്യ ഒരൊറ്റ കൂത്താണ്. ഇവനകത്ത് ആ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇത് കാണുന്നത്. അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പനെ ഇറങ്ങി ഓടി. പിന്നെ അപ്പനെ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും എന്നെ കാണുമ്പോഴും അപ്പനെ കണ്ടിട്ടില്ല. അപ്പൻ, അപ്പൊ ഈ കണ്ണടച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അപ്പൻ പിതാവ് എന്നോർക്കുമ്പോൾ കത്തിയുമായിട്ട് നിൽക്കുന്ന ആ മനുഷ്യനെയാണ് കാണുന്നത്. പിന്നീട് അമ്മ വേറൊരു വഴിക്ക് പോയി. ഇവൻ ഓർഫനേജിലാണ് വളർന്നത്. ഇപ്പോൾ ഇതേപോലെയുള്ള ആൾക്കൂട്ടമുള്ള ഇടങ്ങളിൽ വരാൻ കഴിയത്തില്ല. ഭയമാണ്. എന്നെ രഹസ്യമായിട്ട് എൻ്റെ ഒരു യോഗത്തിന് വന്നു, ഇതുപോലെ പങ്കെടുത്തു. പങ്കെടുത്തപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ അന്ന് രാത്രിയിൽ താൻ സ്വപ്നത്തിലൊരു കാര്യം കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ മനുഷ്യനെ നീ ഇനി ഒരിക്കലും കാണാൻ സാധ്യത കുറവാണ്, ഇന്ന് നീ കണ്ടോണം. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയതിനാൽ ആ സഹോദരനെ വന്ന് കാണുവാനിടയായി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൾക്കൂട്ടത്തെ ഭയം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ ഈ ഭയങ്ങളിൽ ജീവിക്കേണ്ടവരല്ല. ഈ ഭയമെന്ന് പറയുന്നത് ഒരു വികാരമാണോ, ഒരവിശ്വാസമാണോ, ഒരു അന്ധവിശ്വാസമാണോ? ബൈബിൾ എന്താണ് ഈ നിലയിലുള്ള ഉയർന്ന അളവിലുള്ള ഭയത്തെ ബൈബിൾ എന്താണ് വിളിക്കുന്നത്? തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നത് അതൊരു സ്പിരിറ്റാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. നോക്ക്, അവിടെ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭീരുത്വത്തിന്റെ
ആത്മാവിനെ അല്ല. നമ്മുടെ മേൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. അപ്പൊ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഭയപ്പെടേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പല ഭയങ്ങളും ഉള്ളവരാണ്. ആ ഭയത്തെ നേരിടാതെ നമുക്കതിൽ നിന്ന് ജയമില്ല. നമ്മളതിനെ നേരിടണം, എതിർത്ത് നിൽക്കണം. ഒരിക്കൽ ആ മേഖലയിൽ നീ അവിശ്വാസത്തിന്റെ ശബ്ദം അനുസരിച്ചു എങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആ അവിശ്വാസത്തിന്റെ ശബ്ദം നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. ഇനി ആ മേഖലയിൽ അവിശ്വാസത്തിന്റെ ശബ്ദം കേട്ട് നീ പരാജയപ്പെട്ടാലും സാരമില്ല, അടുത്ത പ്രാവശ്യം നീ അതിനെ തകർക്കണം. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശക്തി നിൽക്കുകയില്ല, പിന്നെ അതിനടുത്ത് വരാൻ കഴിയത്തില്ല. പല രോഗങ്ങളും, പ്രത്യേകിച്ച് വാദരോഗം, ഭയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ഹിന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 12:13 വാക്യങ്ങൾ വായിച്ച്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദനിരത്തുവീൻ. നോക്ക്, ഇനി ഇയ്യോബിന്റെ പുസ്തകം 4:14 ഭയവും നടുക്കവും എന്നെ പിടിച്ചു, എന്റെ അസ്ഥികളൊക്കെ കുലുങ്ങിപ്പോയി, എന്റെ അസ്ഥികൾ എല്ലാം കുലുങ്ങിപ്പോയി. ഭയവും നടുക്കവും, നോക്കെ, ഭയത്തിൽ നിന്ന് അസ്ഥികൾക്കുള്ള അസ്ഥിരോഗങ്ങൾ പലതും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:3 കൊടുത്ത് വായിച്ച്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവീൻ മനോഭീതിയുള്ളവനെ ധൈര്യപ്പെടുത്തുവീൻ. ആമേൻ. നോക്കെ, അപ്പൊ ഇവിടെ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ വാദരോഗങ്ങൾ, ഈ ആർത്രൈറ്റിസ് രോഗങ്ങൾ, ജോയിന്റ്സിന് വരുന്ന വേദനകൾ, അസ്ഥി സംബന്ധമാകുന്ന ചില രോഗങ്ങൾ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നാം ഭയപ്പെടേണ്ടവരല്ല. സങ്കീർത്തനങ്ങളിൽ തന്നെ 91-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല. അപ്പൊ രാത്രി ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, അതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നിനക്കെന്ത് വേണ്ട? നിനക്ക് പേടിപ്പാനില്ല. കാരണം നീ ആയിരിക്കുന്ന ഒരിടമെന്ന് പറയുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു ഇമ്മ്യൂണിറ്റിയാണ്. ഇതെല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ട്. നീ ദൈവത്തിൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൈതലാകുന്നതിനാൽ നിനക്കിത് പേടിപ്പാനില്ല. ഭയങ്ങളിൽ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. എന്നാൽ എബ്രായ ലേഖനം 2:14 എന്താണ് പറയുന്നത്? മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകുകൊണ്ട് യേശുവും ജഡരക്തങ്ങളോടുകൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നമ്മൾ സാധാരണ നിലയിൽ ജീവിച്ചപ്പോൾ നമ്മൾ ജീവപര്യന്തം എന്ത് ഭീതിയിലായിരുന്നു നാം ജീവിച്ചിരുന്നത്? മരണഭീതിയിലാണ് ജീവിച്ചിരുന്നത്. ആ മരണഭീതിയിൽ നിന്നാണ് നമുക്കിപ്പോൾ വിമോചനം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വിമോചനം ലഭിച്ചിരിക്കുന്ന നമുക്ക് മരണം തുടങ്ങി താഴോട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ രോഗം വരും, ഈ രോഗം വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾക്കത് വരും, എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വരും, നോ, ഇതിനെക്കുറിച്ചൊന്നും നീ ഭയപ്പെടാതെ നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഭയവും വിശ്വാസവും എണ്ണയും വെള്ളവും പോലെയാണ്, തമ്മിൽ കലരത്തില്ല. നിങ്ങളിൽ ഭയം വരികയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകും. രണ്ടിലൊന്ന് മാത്രമേ തമ്മിൽ നിൽക്കുകയുള്ളൂ. ഭയവും വിശ്വാസവും തമ്മിൽ കലർത്തുവാൻ കഴിയത്തില്ല. ഭയം നിങ്ങളിൽ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകുവാനിട വരും. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ കടലിൽ കാറ്റടിച്ച് പടക് മുങ്ങാറായ സന്ദർഭത്തിൽ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ കർത്താവ് എന്താണ് അവരെ വിളിച്ചത്? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? ഇവർ ഭയപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? യേശു സഞ്ചരിക്കുന്ന പടക് മുങ്ങിപ്പോകുമോ? ഇല്ല. അതുതന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ബുദ്ധിമണ്ഡലത്തിലേക്ക്, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലേക്ക് ഒരു വെളിപ്പാടായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. കുത്തിവെക്ക്. ആമേൻ. ഒരു ദോഷവും നിങ്ങൾക്ക് ഫലിക്കുകയില്ല, ഒരു ദോഷവും നിങ്ങളെ തൊടത്തില്ല. ആമേൻ. ഹല്ലേലൂയ.
കാരണം യേശു നിങ്ങളുടെ പടകിലുണ്ട്. യേശുള്ള പടകിന് കേടുവരികയില്ല. യേശുള്ള പടക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനിട വരുന്നു. നിങ്ങൾക്കറിയാമോ, കെനത്ത് ഹെഗിൻ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ്റെ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിൾ അദ്ദേഹം കെനത്ത് ഹെഗിൻ കഴിഞ്ഞ തലമുറയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു ദേവദാസനാണ്. കെനത്ത് ഹെഗിൻ്റെ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിളുണ്ട്. അദ്ദേഹം അവർക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. അവരുടെ ചർച്ചുമായി ബന്ധപ്പെട്ട ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൂപ്പർവൈസ് ചെയ്തത് സൺഡേ സ്കൂൾ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് ഹെഡ് ഇഞ്ചുറി വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കെനത്ത് ഹെഗിൻ അവിടെ ഉണ്ടായിരുന്നില്ല. കെനത്ത് ഹെഗിൻ വേറെ എവിടെയോ പ്രസംഗിക്കാൻ പോയിരുന്നു. അദ്ദേഹം സംഭവം പറഞ്ഞു, അടുത്ത വണ്ടി കയറി അവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി. അപ്പം കെനത്ത് ഹെഗിൻ പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈവൻ എൻ്റെ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിളാണ്, എന്നോട് ചോദിക്കുക അതിനെ വിളിച്ച് എന്തിനാ? അധികാരം നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ ആത്മാവ് മടങ്ങി വരട്ടെ. അപ്പോൾ ഈ കെന്നത്ത് ഹെഗിൻ്റെ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിളിനെ കെന്നത്ത് ഹെഗിൻ്റെ അനുവാദമില്ലാതെ കർത്താവിന് വിളിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് ബൈബിൾ പ്രിൻസിപ്പിളാണ്. കാരണം കർത്താവ് ഇവന് കൊടുത്തിരിക്കുന്ന സഹായത്തിൻ്റെ ഒരു കരമാണ്, ഒരു എക്സ്റ്റെൻഷനാണ്, കെന്നത്ത് ഹെഗിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് സൺഡേ സ്കൂൾ പ്രിൻസിപ്പിൾ. ഈ മനുഷ്യൻ്റെ ജീവൻ മടങ്ങി വന്നു. ഹെഡ് ഇഞ്ചുറി വന്ന് മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് വർത്തമാനം പറഞ്ഞു. പക്ഷേ സൺഡേ സ്കൂൾ പ്രിൻസിപ്പിൾ ഒരു കാര്യം കെന്നത്ത് ഹെഗിനോട് ചോദിച്ചു, പാസ്റ്ററെ എന്നെ എന്തിനാ വെറുതെ വിളിച്ചത്? പുസ്തകം എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് നീ ഏത് പ്രായത്തിൽ മരിച്ചാലും നീ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ നിന്നെ ആ കർത്താവ് അയച്ചാൽ നീ വന്നേ പറ്റുകയുള്ളൂ. പക്ഷെ നീ തിരിച്ചു വരാൻ ഒരിക്കലും നീ ആഗ്രഹിക്കത്തില്ല. ഇപ്പൊ നമുക്കത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മരിക്കാനൊക്കെ ഭയമുള്ളത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്കൊരു 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ പറയും, ഞാൻ അങ്ങോട്ടില്ല, ഭാര്യയും പിള്ളേരും ഒക്കെ അവരെ എല്ലാം കർത്താവ് സൂക്ഷിച്ചോളും, ഒന്നും പേടിക്കാനില്ല, അവരും വളരെ വൈകാതെ ഇവിടെ എത്തിക്കൊള്ളും. ഇത് വളരെ നൈമിഷികമാകുന്നൊരു ജീവിതമല്ലേ? ഞാൻ മുന്നോട്ട് പോകട്ടെ. വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പല അടയാളങ്ങളുണ്ട്, എന്നാൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് പരാമർശിക്കേണ്ട ഒരു അടയാളമാണ് ഫോർഗീവ്നെസ്, ക്ഷമ. ആന്തരിക സൗഖ്യത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ, അൺഫോർഗീവ്നെസ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളിൽ ഇപ്പോഴും ആന്തരികമാകുന്ന എന്തോ മുറിവ് കിടപ്പുണ്ട്. അൺഫോർഗീവ്നെസ്, അൺഫോർഗീവ്നെസ് ആന്തരിക മുറിവിൻ്റെ ഒരു അടയാളമാകുന്നു. മറിച്ച് നിങ്ങൾ ഫോർഗീവ് ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഫോർഗീവ്നെസ് ഈസ് ദ ഗേറ്റ് വേ ടു യുവർ ഇന്നർ ഹീലിംഗ്. നിന്റെ ആന്തരിക സൗഖ്യത്തിലേക്കുള്ള തുറന്ന വാതിലാണ് ക്ഷമ. മലയാളത്തിലൊരു വാക്യമുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ അവിടെ കർത്താവ് പറയുകയാണ്, ക്ഷമ കൊണ്ട് തങ്ങളുടെ പ്രാണനെ അവർ നേരിടുമെന്ന് പറയുന്നു. 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ആമേൻ. ഇംഗ്ലീഷിൽ പേഷ്യൻസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് മലയാളത്തിൽ ക്ഷമ എന്ന വാക്ക് വന്നിരിക്കുന്നതിനാൽ അങ്ങനെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ എങ്ങനെയാണ് നേടുവാൻ പോകുന്നത്? നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടുവാൻ പോകുന്നു. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന ഒരു മനസ്സ് കർത്താവ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ പ്രിൻസിപ്പിൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എത്ര വട്ടം ക്ഷമിക്കണമെന്ന് പത്രോസ് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടിയായിട്ട് കർത്താവ് അവനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കാരണം അന്ന് റബ്ബിമാരുടെ ഇടയിൽ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു, 3 വട്ടം ക്ഷമിച്ചാൽ മതി. അതുകൊണ്ട് റബ്ബിമാരെക്കാൾ പരീശന്മാരെക്കാൾ നീതിമാനായിട്ട് പത്രോസ് തീർന്നിട്ട് പത്രോസ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? യേശു എന്താണ് അതിന് മറുപടി കൊടുത്തത്? യേശു പറഞ്ഞു, 7 70 വട്ടം. 7 70 വട്ടം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 77 raised to 70, 7 70 വട്ടം. 7 70 വട്ടം എന്ന് പറയുന്ന 7 raised to 70 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ഇൻഫൈനൈറ്റിൽ എത്തിച്ചേരുവാൻ ഇടവരും. അഥവാ ഇങ്ങനെയൊരു സംഖ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ്ലെസ് ആണ്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 30 പ്രാവശ്യം, 100 പ്രാവശ്യം, 500 പ്രാവശ്യം, 1000 പ്രാവശ്യം.
നിങ്ങൾ പറയുന്നു ഭർത്താവ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇത്ര പ്രാവശ്യമായി ഇത്ര പ്രാവശ്യമായി ഇനിയും എന്ത് ചെയ്യണം പാസ്റ്റർ വീണ്ടും ക്ഷമിക്കണം ഭാര്യ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇനിയും എന്ത് ചെയ്യണം വീണ്ടും ക്ഷമിക്കണം അവരത് ചെയ്തു അവരിത്ര കാലമായി ഉപദ്രവിക്കുന്നു വീണ്ടും ഞങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള നിലയിൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് വീണ്ടും എന്ത് ചെയ്യണം പാസ്റ്റർ വീണ്ടും ക്ഷമിക്കണം ഹൃദയപൂർവ്വം ക്ഷമിക്കണം കാരണം ക്ഷമ എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആകുന്നു നിങ്ങൾ ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളിൽ കയ്പ് വെറുപ്പ് നീരസം മുഷിവ് അനിഷ്ടം അമർഷം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുവാനിട വരും ബിറ്റേർനെസ് ഹേറ്റ്രഡ് റിസെന്റ്മെന്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുവാനിട വരും മറിച്ച് നിങ്ങൾ ഫോർഗീവ് ചെയ്യുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഫോർഗീവ്നെസ്സിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവസ്നേഹമാണ് കാരണം ദൈവസ്നേഹത്തിൻ്റെ വളരെ വ്യക്തമാകുന്ന പ്രദർശനം നമുക്ക് കാൽവറി ക്രൂശിൽ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നമുക്ക് ആ ദൈവസ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാമോ മനുഷ്യകുലമേ നിങ്ങൾ കേൾക്കുക ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അതാ ദൈവം വിളിച്ചു പറയുക ക്രൂശിൽ നിന്ന് വിളിച്ചു പറയുക ഇത് ക്ഷമിക്കാൻ ഒക്കുന്ന പുള്ളികൾ വല്ലതും ആണ് അയ്യോ ഇവന്മാർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ കൊട്ടക്കണക്കിന് കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് എത്രായിരം നിരപരാധികളെയാണ് കൊന്നത് ഒരു ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എത്ര ലക്ഷം നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ഭീകരന്മാരുടെ എണ്ണം ഇന്ന് നോക്കുക ഇന്നത്തെ സമൂഹത്തിൽ അവരോടെല്ലാം നോക്കിയിട്ടാണ് കർത്താവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു കർത്താവിന് നമ്മളോട് ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് അന്യോന്യം ക്ഷമിക്കാൻ കഴിയത്തില്ലേ നിശ്ചയമായിട്ടും അതിനുവേണ്ടിയാണല്ലോ യേശു ഈ ഭൂമിയിൽ വന്നത് എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 32 വായിച്ചു എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ലൗഡ് ക്വാറലിംഗ് എന്നാണ് ശബ്ദമുയർത്തിയുള്ള വഴക്ക് ഞാനിത് മുന്നോട്ട് കുടുംബങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം വീടുകളിൽ ശബ്ദമുയർത്തിയുള്ള വഴക്കുണ്ടാക്കരുത് ലൗഡ് ക്വാറലിംഗ് വായിച്ചു ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ നിന്റെ അതിരുമാന്തി അയലോക്കാരൻ എന്തു ചെയ്യണം ഞാൻ പറയുന്നത് വചനവും പറയുന്നത് ക്ഷമിക്കണമെന്നാണ് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു പാസ്റ്ററെ സുപ്രീം കോടതിയിൽ കേസാണ് ഒന്ന് അനുകൂലമാകാൻ പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്താ അത് ഞങ്ങൾക്കൊരു പാറമട ഉണ്ടായിരുന്നു കേരളത്തിൽ പാറമട പാറ പൊട്ടിക്കുന്ന ഇടത്തിന് പാറമട എന്നാണ് പറയുന്നത് അപ്പോൾ പാറമട ഞങ്ങളുടെ പാറമടയായിരുന്നു അയലോക്കാരന് അവൻ്റേതെന്ന് പറഞ്ഞു കോടതിയിൽ കീഴ്ക്കോടതിയിൽ കേസ് കൊടുത്തു എത്ര വർഷം മുമ്പ് 15 വർഷം മുമ്പ് കീഴ്ക്കോടതിയിൽ നിന്നത് മോളത്തെ കോടതി പോയി അവിടെ നിന്ന് അപ്പീൽ ഹൈക്കോടതി പോയി ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ ഇപ്പോൾ എവിടെ പോയിരിക്കുക സുപ്രീം കോടതി പോയിരിക്കുക പാവം പിടിച്ച ദയ്യവൈദലേ ഈ 15 വർഷം ഈ പാറമണയ്ക്ക് വേണ്ടി കേസിന് പോകേണ്ട കാര്യമുണ്ടോ എത്ര ലക്ഷം രൂപ നീ കേസിന് വേണ്ടി ചെലവഴിച്ചു നീ പാറമണ എടുത്തോ പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഹൃദയം നീറുന്നു വേദനിക്കുന്നു എന്താ മോനെ അത് അപ്പൻ വീതം വെച്ചപ്പോൾ എന്റെ ജ്യേഷ്ഠന് 3 സെന്റ് കൂടുതൽ കൊടുത്തു എനിക്ക് വഴിയില്ലാത്തണം അതന്നത് നീ അതിനെ ചൊല്ലി എന്തിനാ നീറുന്നത് നിന്റെ ഹൃദയം എന്തിനാ അതിന് പുകയുന്നത് നീ മണ്ണിന് വേണ്ടിയുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഈ മണ്ണിനെ ചൊല്ലിയും ഭൂമിയെ ചൊല്ലിയും അതിരിനെ ചൊല്ലിയും അപ്പൻ വീതം വെച്ചതിനെ ചൊല്ലിയും നിനക്ക് നീറ്റിലും പുകച്ചിലും ഉണ്ടാകും എന്നാൽ നിനക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാടുള്ളവനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചപ്പും ചവറുമാണ് നീ അതിനെ വിട്ടുകളഞ്ഞാൽ ദൈവം നിനക്ക് ഈ ഭൂമിയിലുള്ള നന്മയെ നൽകി തരാൻ വിശ്വസ്തനാണ് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം
പ്രിയപിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ വേദനകളെ ചുമന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്പർശിക്കുന്നുവല്ലോ. അങ്ങയുടെ അത്ഭുതകരം അവരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചിലരുടെ ഉള്ളിലുള്ള നിരാശ, വിഷാദ രോഗം അവരെ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകുന്നു. യേശുവിൻ നാമത്തിൽ ബാല്യകാലം തുടങ്ങിയുള്ള മുറിവുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ അബോധ തലങ്ങളിൽ നിന്ന് പുറത്തു പോവുകയാണ്. യേശുവിൻ നാമത്തിൽ മനസ്സിൻ്റെ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവരുടെ വികാരങ്ങളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഓർമ്മകളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില ഓർമ്മകളെ, ആ ഓർമ്മകൾ മുഖാന്തരമായി പീഡനം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ മനസ്സുകളെ കർത്താവ് സൗഖ്യമാക്കി. അവരുടെ വ്യക്തിത്വത്തെ ക്രിസ്തുവിൽ ശക്തമാക്കുന്നതിനാൽ അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. അതുമാത്രവുമല്ലല്ലോ കർത്താവെ, അവരുടെ ശരീരങ്ങളെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുകയാണ്. വളരെ വ്യക്തമായി യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന മുറികളിൽ യേശു നിങ്ങളെ സ്പർശിക്കുന്നു. കണ്ണുകളിൽ രോഗമനുഭവിക്കുന്നവർ, കാഴ്ച ശക്തിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്വക്ക് സംബന്ധമാകുന്ന രോഗങ്ങൾ, ത്വക്കുകളിൽ, ഐ മീൻ സ്കിന്നുകളിൽ പാച്ചസ് ഉള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുക. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു അഭിഷക്തൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ ഇന്ന് ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. ശുശ്രൂഷയിൽ കർത്താവ് അടുത്ത തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്നു. അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. അത്ഭുത രോഗ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകല രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവ് അവരെ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായി യേശുവിൻ്റെ കരം അനേകരെ തൊടുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ, വിടുതലുകൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം. കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.